നമസ്കാരം. മോദി വിരോധം അമിതമായാൽ എന്ത് സംഭവിക്കും? ദാ ഇതുപോലെ പ്രാന്തായി പോകും. ഏതുപോലെയെന്നല്ലേ ദാ ഒന്ന് കണ്ടു നോക്ക്. കണ്ടോ, കർഷക സമരത്തിൻ്റെ നേതാവാണ് രാകേഷ് ടിക്കായത്താണ്. വോട്ടിന് വേണ്ടി മോദി സർക്കാർ ഇന്ത്യയെ തോൽപ്പിച്ചു. ഏതാ സംഭവം എന്ന് മനസ്സിലായോ? ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിൽ പാകിസ്ഥാൻ ഇന്ത്യയെ തോൽപ്പിച്ചത് മോദി കാരണമാണെന്നാണ്. എന്നിട്ട് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം ഇനി അടുത്ത ഇതാണ്. താൻ മത്സരം കണ്ടിട്ടില്ലെന്നും എന്നാൽ ഇന്ത്യ തോൽക്കാൻ കാരണം മോദിയാണെന്ന് തൻ്റെ ഗ്രാമത്തിലുള്ളവർ പറയുന്നത് കേട്ടുവെന്നുമാണ് ടിക്കായത്ത് പറയുന്നത്. ഇതൊരുമാതിരി നമ്മുടെ ഇവിടെയുള്ള മാധ്യമങ്ങളുടെ ജോലിയാണല്ലോ, പണി പോലെയാണല്ലോ. അതായത് നമ്മുടെ ഇവിടെ കുറച്ച് മാധ്യമങ്ങളുണ്ട്. ഇവിടെ അവർക്ക് എല്ലാ ജില്ലയിലും അവർക്ക് ബ്യൂറോയും റിപ്പോർട്ടർമാരൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ ഓണം ബെമ്പർ അടിച്ചിട്ട് 3 ദിവസം അവർ കിടന്ന് തപ്പിക്കളിക്കുമായിരുന്നു. ഈ ബെമ്പർ അടിച്ച ആളാരാണെന്ന് ഒരു പിടുത്തമില്ല. ഇത്രയും സന്നാഹങ്ങളൊക്കെ ഉണ്ടായിട്ട് ഒരു 5-6 പേരുടെ, അടിക്കാത്തവരുടെ പേര് വരെ അവർ പറഞ്ഞത്. അവസാനം ഈ ബെമ്പർ അടിച്ച ആൾ നേരെ പോയി ബാങ്കിൽ പോയി ഇതെല്ലാം കൊടുത്തതിന് ശേഷം, അദ്ദേഹം പുറത്ത് പറഞ്ഞതിന് ശേഷമാണ് നമ്മുടെ മാധ്യമങ്ങൾ ഈ വിവരം അറിയുന്നത് തന്നെ. അത്ര അന്വേഷണ ബുദ്ധിയുള്ള, കൂർമ്മ ബുദ്ധിയൊക്കെയുള്ള മാധ്യമപ്രവർത്തകരാണ് ആ. അവർ യുപിയിലെയും ഗുജറാത്തിലെയൊക്കെ കാര്യം പക്ഷേ വളരെ വ്യക്തതയോടെ ഇവിടെ വന്ന് പറയും. എങ്ങനെയാണ്? ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ദേശീയ ചാനലിൽ പറയുന്നത് കേട്ടിട്ട്. അതേപോലെയാണ് ഇപ്പോൾ ഈ രാകേഷ് ടിക്കായത്തും. ഞാൻ കളി കണ്ടൊന്നുമില്ല കേട്ടോ, പക്ഷേ ആരൊക്കെയോ പറയുന്നത് കേട്ടു, അത് മോദി കാരണമാണ് ഇന്ത്യ തോറ്റതെന്ന്. മോദിയാണ് പോയി ബോൾ ചെയ്തത്, അത് മോദിയാണ് പോയി ബാറ്റ് ചെയ്തത് ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട്. മോദിയും ആ ക്രിക്കറ്റും തമ്മിൽ എന്തായിരുന്നു ബന്ധം? പാകിസ്ഥാൻ വളരെ നന്നായിട്ട് കളിച്ചു, അവർ ജയിച്ചു. ഇതാണ് ഞാൻ ആദ്യമേ തുടക്കത്തിൽ പറഞ്ഞത്. മോദി വിരോധം അമിതമായാൽ എന്ത് സംഭവിക്കും? ഇതേപോലെ പ്രാന്തായി പോകും. ഇനി വേറൊരു കൂട്ടരുണ്ട്, രാജ്യവിരോധം. സ്വന്തം രാജ്യത്തോട്, ജനിച്ച മണ്ണിനോട് വിരോധവും വെറുപ്പും ദേഷ്യമൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവിടെയുള്ള പാകിസ്ഥാൻ ഫാൻസുകാരെ പോലെ അതും പ്രാന്തായി പോകും. അപ്പോൾ ചിലരെങ്കിലും വിചാരിക്കും, ഒരു സ്പോർട്സ് അല്ലേ, പല രാജ്യക്കാരെ കളിക്കുന്നതല്ലേ, അപ്പം ചില ടീമിനോടൊക്കെ പ്രത്യേക ഇഷ്ടമൊക്കെ തോന്നിയേക്കാം. സ്വന്തം ടീമിനേക്കാളും നന്നായിട്ട് കളിക്കുന്നവരോട് ഒരുപക്ഷെ ഇഷ്ടം തോന്നിയേക്കാം. ശരിയാണ്, തോന്നും. പക്ഷേ പാകിസ്ഥാൻ മാത്രമല്ലല്ലോ ഇവിടെ ആരാധകരുള്ളത്. ആസ്ട്രേലിയക്കില്ലേ, ഇംഗ്ലണ്ടിനില്ലേ, അങ്ങനെ അഫ്ഗാൻ ടീമിനോട് പോലും ആരാധനയുള്ള ഇന്ത്യക്കാരില്ലേ. പക്ഷേ അവരൊക്കെ ഇന്ത്യയെ തോൽപ്പിച്ചിട്ടുള്ള സമയങ്ങളിലൊന്നും ഇവിടെ ആരും പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചിട്ടില്ലല്ലോ. അപ്പോൾ എന്തുകൊണ്ട് പാകിസ്ഥാൻ ഇന്ത്യയെ തോൽപ്പിക്കുമ്പോൾ മാത്രം ഇവർ പടക്കം പൊട്ടിക്കുന്നു? ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ, അവർക്കും പ്രാന്താണ്. രാജ്യവിരോധം മൂത്തിട്ട് പ്രാന്തായതാണ്. ഇനി ഇതേ പാകിസ്ഥാൻ തന്നെ ഈ ന്യൂസിലൻഡിനെ തോൽപ്പിച്ചപ്പോൾ ഇവർ പടക്കം പൊട്ടിച്ചോ? ഇല്ല. എന്തേ? അന്ന് പടക്കക്കടയ്ക്ക് അവധിയായിരുന്നു? അല്ലല്ലോ. അപ്പോൾ അതല്ല വിഷയം. പാകിസ്ഥാൻ്റെ ജയമല്ല അവരുടെ വിഷയം, ഇന്ത്യയുടെ തോൽവിയാണ്. അതാണ് പറഞ്ഞ് 2 തരം ആൾക്കാരാണ് ഇപ്പോൾ ഉള്ളത്. ഒന്ന്, മോദിയോടുള്ള വിരോധം മൂത്ത് പ്രാന്തായവരും രാജ്യത്തിനോട് വിരോധം മൂത്ത് മുഴുപ്രാന്തായവരാണ്. അപ്പോൾ ഇവരെയൊക്കെ ഇന്ന് തിരിച്ചറിയപ്പെടുന്നുണ്ട്. അതിലൊരാളെ ആദ്യം കാണിച്ചു, ഇനി 2ാമത്തെ കൂട്ടരെ ഇപ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത്ര നാളും അവർ വീശി എറിഞ്ഞുകൊണ്ടിരുന്ന ക്യാപ്സൂൾ, ഇതൊരു കളിയല്ലേ, സ്പോർട്സ്മാൻ സ്പിരിറ്റ് പോലെ എടുക്കുക. അപ്പോൾ പാകിസ്ഥാൻ നന്നായിട്ട് കളിച്ചു, അതുകൊണ്ട് പാകിസ്ഥാൻ ജയിച്ചപ്പോൾ ഞങ്ങൾ പടക്കം പൊട്ടിച്ചു എന്ന് പറഞ്ഞ അതേ അവർ തന്നെ പാകിസ്ഥാൻ ന്യൂസിലൻഡിനെ തോൽപ്പിച്ചപ്പോൾ മിണ്ടാതിരുന്നു. ഇനി യഥാർത്ഥത്തിൽ അവർക്ക് ആഘോഷിക്കാനായിരുന്നു എങ്കിൽ അവർ പാകിസ്ഥാൻ ന്യൂസിലൻഡിനെ തോൽപ്പിച്ചപ്പോൾ വേണമായിരുന്നു ആഘോഷിക്കാൻ. കാരണം ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പാകിസ്ഥാനിൽ പര്യടനം നടത്താൻ വന്ന ന്യൂസിലൻഡ് ടോസ് ഇടുന്നതിന് തൊട്ട് മുമ്പ് ആ പരമ്പര ബഹിഷ്കരിച്ച് തിരിച്ചു പോവുകയുണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരോട് അവർക്കൊരു വൈരാഗ്യബുദ്ധി തോന്നേണ്ടതാണ്. അങ്ങനെയുള്ള അവരെ തോൽപ്പിക്കുമ്പോഴാണ് ശരിക്കും പടക്കം പൊട്ടിക്കേണ്ടിയിരുന്നത്. അത് ചെയ്തില്ല. അതിൻ്റെ അർത്ഥം പാകിസ്ഥാൻ്റെ ജയമല്ല ഇവിടെയുള്ള പാകിസ്ഥാൻ ആരാധകർ ആഗ്രഹിച്ചിരുന്നത്, പകരം ഇന്ത്യയുടെ തോൽവി മാത്രമാണ്. അവർക്കും പ്രാന്തായതാണ്, സ്വന്തം രാജ്യത്തിനോടുള്ള വിരോധം മൂത്ത് 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 പ്രാന്തായത്. രാകേഷ് ടിക്കായത്തെന്ന ഈ കർഷക സമര സമര നേതാവിന് മോദിയോടുള്ള വിരോധം മൂത്ത് ഒരു കളി കണ്ടിട്ടില്ല, പക്ഷേ ആരൊക്കെയോ പറയുന്നത് കേട്ടു എന്ന് വെച്ചിട്ട് മോദി കാരണമാണ് ഇന്ത്യ തോറ്റതെന്ന് പറയുക. ഇവിടുത്തെ നമ്മുടെ മാധ്യമങ്ങളെ പോലെ ഇവിടുത്തെ ഈ കേരളത്തിലെ കാര്യത്തെപ്പറ്റി അവർക്ക് യാതൊരു വ്യക്തതയില്ല. ഒരാളെ കണ്ടുപിടിക്കാൻ പോലും അവർക്ക് പറ്റത്തില്ല, ബെമ്പറടിച്ച ആളെ പോലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പക്ഷേ അവരങ്ങ് ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരെയുള്ള ഡൽഹിയിലെയും ഗുജറാത്തിലെയും യു പിയിലെയും ഒക്കെ ഏതെങ്കിലും കുഗ്രാമത്തിൽ നടക്കുന്ന കാര്യങ്ങൾ വളരെ വ്യക്തതയോടെ നമ്മളോട് പറയും. എങ്ങനെ? ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട്. എന്തുമാത്രം ഭ്രാന്ത് പിടിച്ച ജനങ്ങളാണല്ലേ. കൂടുതലൊന്നും പറയുന്നില്ല. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.